പാർവതി രതീഷിന്റെ ഭർത്താവിനെ കണ്ടില്ലേ കിടുവല്ലേ ദുരന്തം വേട്ടയാടിയ കുടുംബമായിരുന്നു രതീഷിൻ്റെത് എൺപതുകളിലെ നായകനായ താരം വില്ലനായും പിന്നീട് തിളങ്ങി നിന്നു എല്ലാ ഗ്ലാമറുകളും സിനിമയിൽ മാത്രമായിരുന്നു രതീഷിന് ഭാര്യയും നാലു മക്കളുമുള്ള താരത്തിന് സ്വന്തമായി വീടോ മറ്റു സ്വത്തുക്കളോ ഉണ്ടായിരുന്നില്ല ആകെയുണ്ടായിരുന്നത് നാല് മക്കളാണ് അതിൽ പൂച്ചക്കണ്ണുള്ള സുന്ദരൻ വളരെ ഹാപ്പിയുമായിരുന്നു പ്രതീക്ഷിക്കാതെ മരണം വന്ന് രതീഷിനെ കൊണ്ടുപോയി കുറച്ചു മാസങ്ങൾക്കു ശേഷം ഭാര്യ ഡയാനയും മരണപ്പെട്ടു അനാഥരായത് നാല് മക്കൾ ഉടൻ ഓടിയെത്തിയത് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും നിർമ്മാതാവ് സുരേഷുമായിരുന്നു അവരുടെ സഹായത്തോടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനിടയ്ക്ക് രതീഷിന്റെ മൂത്ത മകൾ ചാക്കോച്ചന്റെ നായികയായി മധുരനാരങ്ങിയിൽ അഭിനയിച്ചു ശേഷം സിനിമയിൽ നിന്നകന്ന പാർവതി നല്ല കഥാപാത്രം വന്നാൽ മാത്രമല്ല നല്ല ക്രൂ കൂടി വേണമെന്ന നിലയിൽ അഭിനയിക്കാതിരിക്കുകയായിരുന്നു ലക്ഷ്മി എന്ന ഹൊറർ ചിത്രം കൂടി പാർവതിയുടേതായി ഇറങ്ങാനിരിക്കുമ്പോഴാണ് കോഴിക്കോട് നിന്ന് മിലു എന്ന ദുബായ് എമിറേറ്റ്സ് ബാങ്കിലെ ഉദ്യോഗസ്ഥൻ വിവാഹാലോചനയുമായി എത്തുന്നത് നല്ല കുടുംബത്തിൽ നിന്നുള്ള ആലോചനയായതുകൊണ്ട് കോഴിക്കോടുകാരനായ മിലുവിനെ പാർവതിക്ക് നന്നായി ബോധിച്ചു ഇന്നലെ സർവാഭരണ വിഭൂഷിതയായി പാർവതി ആ പൂച്ചക്കണ്ണിലെ നാണം ഒളിപ്പിച്ച് കതിർ മണ്ഡപത്തിലെത്തി കൂട്ടുകാരും കുടുംബക്കാരും മുഴക്കിയ കുരവിക്കിടെ മേലു പാർവതിയുടെ കഴുത്തിൽ താലി ചാർത്തി ഈ കുടുംബത്തിന് എന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്